സങ്കീർത്തനങ്ങൾ 57 അധ്യായം. ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ ഗായക സംഘ നേതാവിന് നശിപ്പിക്കരുതേ എന്ന രാഗത്തിൽ ദാവീദിന്റെ ഗീതം. സാവൂളിന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോയപ്പോൾ ഗുഹയിൽ വെച്ച് പാടിയത്. എന്നോട് കൃപയുണ്ടാകണമേ, ദൈവമേ എന്നോട് കൃപ തോന്നണമേ, അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്കുവേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് എന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. ദൈവം തന്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും. മനുഷ്യമക്കളെ ആർത്തിയോടെ വിഴുങ്ങുന്ന സിംഹങ്ങളുടെ നടുവിലാണ് ഞാൻ. അവയുടെ പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളുമാണ്, അവയുടെ നാവുകൾ മൂർച്ചയുള്ള വാളുകളും. ദൈവമേ, അങ്ങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ, അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ. അവർ എന്റെ കാലടികൾക്ക് വലവിരിച്ചു, എന്റെ മനസ്സിടിഞ്ഞുപോയി. അവർ എന്റെ വഴിയിൽ കുഴി കുഴിച്ചു, അവർ തന്നെ അതിൽ പതിച്ചു. എന്റെ ഹൃദയം അചഞ്ചലമാണ് ദൈവമേ, എന്റെ ഹൃദയം അചഞ്ചലമാണ്. ഞാൻ അങ്ങയെ പാടി സ്തുതിക്കും. എന്റെ ഹൃദയമേ ഉണരുക, വീണയും കിന്നരവും ഉണരട്ടെ. ഞാൻ പ്രഭാതത്തെ ഉണർത്തും. കർത്താവെ, ജനതകളുടെ മധ്യത്തിൽ ഞാൻ അങ്ങയ്ക്ക് കൃതജ്ഞതയർപ്പിക്കും. ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും. അങ്ങയുടെ കാരുണ്യം ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളവും വലുതാണ്. ദൈവമേ, അങ്ങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ, അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ. സങ്കീർത്തനങ്ങൾ 58 അധ്യായം. ദുഷ്ടന്മാരോട് പ്രതികാരം. ഗായക സംഘ നേതാവിന് നശിപ്പിക്കരുതേ എന്ന രാഗത്തിൽ ദാവീദിന്റെ ഗീതം. ശക്തരെ, നിങ്ങളുടെ വിധി നീതിനിഷ്ഠമാണോ? പരമാർത്ഥതയോടെയാണോ നിങ്ങൾ മനുഷ്യമക്കളെ വിധിക്കുന്നത്? നിങ്ങൾ ഹൃദയത്തിൽ തിന്മ നിരൂപിക്കുന്നു, നിങ്ങൾ ഭൂമിയിൽ അക്രമങ്ങൾ അഴിച്ചുവിടുന്നു. ഉരുവായപ്പോൾ മുതൽ ദുഷ്ടർ വഴിപിഴച്ചിരിക്കുന്നു, ജനനം മുതലേ നുണ പറഞ്ഞ് അവർ അബദ്ധത്തിൽ സഞ്ചരിക്കുന്നു. അവർക്ക് സർപ്പത്തിൻ്റേതുപോലെയുള്ള വിഷമുണ്ട്, ചെവിയടഞ്ഞ അണലിയെപ്പോലെ ബദരരാണ് അവർ. പാമ്പാട്ടിയുടെയോ മാന്ത്രികന്റെയോ സ്വരം അത് കേൾക്കുന്നില്ല. ദൈവമേ, അവരുടെ പല്ല് തകർക്കണമേ. കർത്താവേ, യുവസിംഹങ്ങളുടെ ദംഷ്ട്രകൾ പിഴുതെറിയണമേ. ഒഴുകിമറിയുന്ന ജലം പോലെ അവർ അപ്രത്യക്ഷരാകട്ടെ, പുല്ലുപോലെ അവർ ചവിട്ടിമെതിക്കപ്പെടുകയും മാഞ്ഞുപോവുകയും ചെയ്യട്ടെ. ഇഴഞ്ഞുപോകുമ്പോൾ അലിഞ്ഞുതീരുന്ന ഒച്ചുപോലെയാകട്ടെ അവർ. അവർ സൂര്യപ്രകാശം കാണാൻ ഇടവരാത്ത ചാപിള്ള പോലെയാകട്ടെ. നിങ്ങളുടെ കലത്തിന് ചൂടേൽക്കുന്നതിന് മുൻപ് തന്നെ ചുള്ളിവിറകുകൾ പച്ചയും എരിയുന്നതും ഒന്നുപോലെ അവിടുന്ന് പറത്തിക്കളയും. പ്രതികാരം കണ്ട് നീതിമാൻ സന്തോഷിക്കും, ദുഷ്ടരുടെ രക്തത്തിൽ അവൻ കാലുകഴുകും. നിശ്ചയമായും നീതിമാന് പ്രതിഫലമുണ്ട്, തീർച്ചയായും ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. സങ്കീർത്തനങ്ങൾ 59 അധ്യായം. ദൈവം എന്റെ ശക്തിദുർഗം. ഗായക സംഘ നേതാവിന് നശിപ്പിക്കരുതേ എന്ന രാഗത്തിൽ ദാവീദിന്റെ ഗീതം. അവനെ വധിക്കാൻ സാവൂൾ ചാരന്മാരെ അയച്ചപ്പോൾ പാടിയത്. എന്റെ ദൈവമേ, ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ, എന്നെ എതിർക്കുന്നവനിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, ദുഷ്കർമ്മികളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ, രക്തദാഹികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. അതാ, അവർ എന്റെ ജീവന് വേണ്ടി പതിയിരിക്കുന്നു, ക്രൂരർ എനിക്കെതിരായി സംഘം ചേരുന്നു. കർത്താവെ, ഇതെന്റെ അതിക്രമമോ പാപമോ നിമിത്തമല്ല, എന്റെ തെറ്റുകൾ കൊണ്ടല്ല അവർ ഓടിയടുക്കുന്നത്. ഉണർന്നെഴുന്നേറ്റ് എന്റെ സഹായത്തിന് വരണമേ, അങ്ങുതന്നെ കാണണമേ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, അങ്ങ് ഇസ്രായേലിന്റെ ദൈവമാണ്. ജനതകളെ ശിക്ഷിക്കാൻ അങ്ങ് ഉണരണമേ. വഞ്ചനയോടെ തിന്മ നിരൂപിക്കുന്നവരിൽ ഒരുവനെയും വെറുതെ വിടരുതേ. സന്ധ്യതോറും അവർ മടങ്ങിവരുന്നു, നായ്ക്കളെപ്പോലെ ഓലിയിട്ടുകൊണ്ട് നഗരത്തിലെങ്ങും ഇരതേടി നടക്കുന്നു. അവരുടെ വായ് അസഭ്യം ചൊരിയുന്നു, അവരുടെ അധരങ്ങൾ വാളാണ്. ആരുണ്ട് കേൾക്കാനെന്ന് അവർ വിചാരിക്കുന്നു. കർത്താവെ, അങ്ങ് അവരെ പരിഹസിക്കുന്നു, അവിടുന്ന് സകല ജനതകളെയും പുച്ഛിക്കുന്നു. എന്റെ ബലമായവനെ, ഞാൻ അങ്ങേക്ക് സ്തുതി പാടും. ദൈവമേ, അങ്ങ് എനിക്ക് കോട്ടയാണ്, എന്റെ ദൈവം കനിഞ്ഞ് എന്നെ സന്ദർശിക്കും. എന്റെ ശത്രുക്കളുടെ പരാജയം കാണാൻ അവിടുന്ന് എനിക്കിടയാക്കും. അവനെ കൊന്നു കളയരുതേ, അല്ലെങ്കിൽ ജനം അവിടുത്തെ വിസ്മരിക്കും. ഞങ്ങളുടെ പരിചയായ കർത്താവെ, അവിടുത്തെ ശക്തിയാൽ അവരെ ചിതറിച്ച് ക്ഷയിപ്പിക്കണമേ. അവരുടെ വായിലെ പാപം നിമിത്തം
അധരങ്ങളിലെ വാക്കുകൾ മൂലം അഹങ്കാരികളായ അവർ കെണിയിൽ കുടുങ്ങട്ടെ. അവർ ചൊരിയുന്ന ശാപവും നുണയും മൂലം ക്രോധത്തോടെ അവരെ സംഹരിക്കണമേ, അവരെ ഉന്മൂലനം ചെയ്യണമേ. അങ്ങനെ ദൈവം യാക്കോബിന്റെ മേൽ വാഴുന്നുവെന്ന് ഭൂമിയുടെ അതിരുകളോളം മനുഷ്യർ അറിയട്ടെ. സന്ധ്യതോറും അവർ മടങ്ങിവരുന്നു. നായ്ക്കളെപ്പോലെ ഓലിയിട്ടുകൊണ്ട് അവർ നഗരത്തിലെങ്ങും ഇര തേടി നടക്കുന്നു. അവർ ആഹാരത്തിനു വേണ്ടി ചുറ്റിത്തിരിയുന്നു. തൃപ്തിയാകുവോളം കിട്ടിയില്ലെങ്കിൽ അവർ മുറുമുറുക്കുന്നു. ഞാൻ അങ്ങയുടെ ശക്തി പാടിപ്പുകഴ്ത്തും. പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും. എന്റെ കഷ്ടതയുടെ കാലത്ത് അങ്ങ് എന്റെ കോട്ടയും അഭയവുമായിരുന്നു. എന്റെ ബലമായവനെ, ഞാൻ അങ്ങയ്ക്ക് സ്തുതികൾ ആലപിക്കും. ദൈവമേ, അങ്ങാണ് എന്റെ ദുർഗം, എന്നോട് കാരുണ്യം കാണിക്കുന്ന ദൈവം. സങ്കീർത്തനങ്ങൾ 60 തോൽപ്പിക്കപ്പെട്ട ജനതയുടെ വിലാപം. ഗായിക സംഘ നേതാവിന് സാക്ഷ്യസാരസം എന്ന രാഗത്തിൽ ദാവീദിന്റെ ഒരു പ്രബോധന ഗീതം. മെസൊപ്പൊട്ടാമിയയിലെയും സോബായിലെയും അരാമ്യരോട് യുദ്ധം ചെയ്യുകയും മടക്കയാത്രയിൽ ഉപ്പുതാഴ്വരയിൽ വെച്ച് യോവാബ് 12,000 ഏദോമ്യരെ സംഹരിക്കുകയും ചെയ്തപ്പോൾ പാടിയത്. ദൈവമേ, അങ്ങ് ഞങ്ങളെ പരിത്യജിച്ചു. ഞങ്ങളുടെ പ്രതിരോധ നിരകൾ തകർത്തു. അവിടുന്ന് കുപിതനായിരുന്നു. ഞങ്ങളെ കടാക്ഷിക്കണമേ. അവിടുന്ന് ഭൂമിയെ വിറപ്പിച്ചു. അവിടുന്ന് അതിനെ പിളർന്നു. അതിന്റെ വിള്ളലുകൾ നികത്തണമേ. അത് ഇടിഞ്ഞു വീഴാറായിരിക്കുന്നു. അങ്ങ് സ്വന്തം ജനത്തെ കഠിനയാതനയ്ക്കിരയാക്കി. അവിടുന്ന് ഞങ്ങളെ വിഭ്രാന്തിയുടെ വീഞ്ഞു കുടിപ്പിച്ചു. വില്ലിൽ നിന്ന് ഓടിയകലാൻ തന്റെ ഭക്തർക്ക് അടയാളമായി അവിടുന്ന് ഒരു കൊടിയുയർത്തി. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അങ്ങയുടെ വലത്തുകൈയാൽ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങയുടെ പ്രിയജനം മോചിതരാകട്ടെ. ദൈവം തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് അരുളി ചെയ്തു, ആനന്ദപൂർവം ഞാൻ ഷെക്കമിനെ വിഭജിക്കുകയും സുക്കോത്ത് താഴ്വര അളന്നു തിരിക്കുകയും ചെയ്യും. ഗിലയാദ് എന്റേതാണ്, മനാസയും എന്റേത് തന്നെ, എഫ്രായിം എന്റെ പടത്തൊപ്പിയും യൂദ എന്റെ ചെങ്കോലുമാണ്, മുവാബ് എന്റെ ശാളനപാത്രം, ഏതോമിൽ ഞാൻ എന്റെ പാദുകം അഴിച്ചുവെക്കും, ഫിലിസ്തീയുടെ മേൽ ഞാൻ വിജയഘോഷം മുഴക്കും. സുരക്ഷിത നഗരത്തിലേക്ക് ആര് എന്നെ നയിക്കും? ഏതോമിലേക്ക് ആരെന്നെ കൊണ്ടുപോകും? ദൈവമേ, അങ്ങ് ഞങ്ങളെ പരിത്യജിച്ചില്ലേ? അങ്ങ് ഞങ്ങളുടെ സൈന്യത്തോടൊപ്പമില്ലല്ലോ. ശത്രുവിനെതിരെ ഞങ്ങളെ സഹായിക്കണമേ. മനുഷ്യന്റെ സഹായം വ്യർത്ഥമാണ്. ദൈവത്തോടൊത്ത് ഞങ്ങൾ ധീരമായി പൊരുതും. അവിടുന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടിമെതിക്കുന്നത്.